തെരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോൾ മാത്രം ലയനം വേണമെന്ന് പറഞ്ഞ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന നടപടി ആരിൽ നിന്നായാലും അംഗീകരിക്കാൻ ആവില്ലെന്ന എം വി ശ്രേയാംസ് കുമാർ എം പി. എൽ ജെ ഡിയിൽ ചേർന്ന ജനതാദൾ എസ് നേതാക്കൾക്ക് അംഗത്വം നൽകുന്ന പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒന്നോ രണ്ടോ മാസങ്ങൾക്കകം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടി പോവുകയാണ്. അതിൽ പാർട്ടിയെ സജ്ജമാക്കേണ്ടത് അനിവാര്യമാണ്. കഴിഞ്ഞ തവണ നമ്മൾ ഇടതു മുന്നണിയിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ശക്തമായ പ്രവർത്തനത്തിലൂടെ മുന്നണി സംവിധാനത്തിൽ നമുക്ക് അർഹമായ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ വേണ്ടി സാധിക്കണം. അതെല്ലാം മറന്നുകൊണ്ട് താഴെത്തട്ടിൽ പാർട്ടി നല്ല രീതിയിൽ പ്രവർത്തിക്കേണ്ട സമയം കൂടിയാണ്. ധാരാളം വിഷയങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ നമുക്കറിയാം. അതുപോലെ നിരവധിയായ നിയമങ്ങൾ ഇവിടെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ജനാധിപത്യ സമൂഹത്തിൽ വ്യവസ്ഥയിൽ വേണ്ട രീതിയിൽ ചർച്ച കൂടാതെ നടപ്പിലാക്കുന്ന നിയമങ്ങൾ ജനഹിതത്തിനെതിരാണ്, ജനങ്ങളുടെ ജനാധിപത്യത്തിനെതിരാണ്. എടയത്ത് ശ്രീധരൻ, അഡ്വക്കേറ്റ് ഇ എം ബാലകൃഷ്ണൻ, എൻ സക്കറിയ, ഷിനു വള്ളിൽ, അഡ്വക്കേറ്റ് കെ ബി അനൂപ, പി എം ഹരീന്ദ്രൻ തുടങ്ങിയ നിരവധി പ്രവർത്തകരെ പാർട്ടിയിലേക്ക് അംഗത്വം നൽകി ശ്രേയാംസ് കുമാർ സ്വീകരിച്ചു. ചടങ്ങിൽ എൽ ജെ ഡി ജില്ലാ പ്രസിഡന്റ് മനയത്ത് ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പാർട്ടി പ്രസിഡന്റിന് എടയത്ത് ശ്രീധരൻ ഉപഹാരം നൽകി. അഡ്വക്കേറ്റ് എം കെ പ്രേംനാഥ്, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം പി ശിവാനന്ദൻ, ഇ പി ദാമോദരൻ, എം കെ ഭാസ്കരൻ, പി പി രാജൻ, എൻ സക്കറിയ, അഡ്വക്കേറ്റ് കെ ബി അനൂപ് എന്നിവർ പ്രസംഗിച്ചു. എടയത്ത് ശ്രീധരൻ സ്വാഗതവും ഷിനു വള്ളിൽ നന്ദിയും പറഞ്ഞു. എന്ത് ലേലം നടന്നാലും ജനാധിപത്യപരമായ സുതാര്യമായ നടപടിക്രമങ്ങളിലൂടെ മാത്രമേ അത്തരത്തിലുള്ളൊരു നടപടിയിലേക്ക് പാർട്ടി കടന്നു പോകാൻ കാണൂ. എൽ ജെ ഡിയിലേക്ക് ഞങ്ങളെല്ലാം കടന്നു വരുന്നത് വളരെയധികം ആത്മവിശ്വാസത്തോടു കൂടിയാണ്. ദീർഘിപ്പിച്ച് കരയണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളോടൊപ്പം വടകരയിലെ രാഷ്ട്രീയ രംഗത്ത് നേരത്തെ വളരെ സജീവമായിട്ടായിരുന്ന, ഇടക്കാലത്ത് ജനതാ പ്രസ്ഥാനത്തു നിന്ന് വിട്ടുമാറി നിന്ന ജനതാദൾ എസിൻ്റെ ആദ്യ കാലഘട്ടത്തിലെ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റും ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റി അംഗവുമായ അഡ്വക്കേറ്റ് ഇ എം ബാലകൃഷ്ണൻ, അതുപോലെ തന്നെ വടകര ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി കെ സന്തോഷ് കുമാർ, കെ കെ കൃഷ്ണൻ, അഡ്വക്കേറ്റ് ബൈജു രാഘവൻ, പി പ്രദീപ് കുമാർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു.